പ്രീമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് അല്ലേ? സേഫ് ആയിരിക്കുക. ഇന്ന് നമുക്ക് മൈദയും തേങ്ങയും ഒക്കെ വെച്ച് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം. റെസിപ്പി നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സാദാ പച്ചവെള്ളം ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് കുഴിച്ചെടുക്കണം. കട്ടയില്ലാതെ മാവ് കുഴിച്ചെടുക്കണം. ഞാൻ ഈ കുഴയ്ക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയും പഞ്ചസാരയും ജീരകവുമാണ്. ജീരകത്തിന് പകരം ഏലക്കപ്പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ ജീരകവുമാണ് ചേർത്തിട്ടുള്ളത്. ഏലക്ക ചേർത്താലും ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ചെമ്പിലേക്ക് കുറച്ച് എണ്ണ തടവി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ. എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഇപ്പോൾ ഒന്ന് അപ്പച്ചെമ്പിലെ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡലിയുടെയൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കും പോലെ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെമ്പിലേക്ക്. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള തേങ്ങയും പഞ്ചസാരവും ജീരവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആ കൂട്ട് ഇതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കണം. നമ്മുടെ അപ്പത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയും ജീരകവും ഉള്ള കൂട്ട് നിരത്തി കൊടുക്കണം. ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാട്ടോ. ശർക്കര ചേർത്താലും ടേസ്റ്റാണ്. ഇനി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി നാലുമണി പലഹാരം റെഡിയായി. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക.